ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ സൈറ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സൈറ്റ് അപ്ഡേറ്റ് ചെയ്തപ്പോൾ ഇതിൽ സർട്ടിഫിക്കറ്റ്സ് റിക്വയർഡ് ഫോർ +1 അഡ്മിഷൻ എന്ന് പറഞ്ഞൊരു ലിങ്ക് വന്നിട്ട് നമുക്കത് നോക്കാം. അപ്പം കൃത്യമായിട്ട് നമുക്ക് ഏതൊക്കെ സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം നല്ലതാണ്. നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ കാണാം. യോഗ്യതാ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ SSLC സർട്ടിഫിക്കറ്റ്, പിന്നെ വിടുതൽ സർട്ടിഫിക്കറ്റ് TC, പിന്നെ കോൺടാക്ട് സർട്ടിഫിക്കറ്റ്. നമ്മൾ എന്തെങ്കിലും ബോണസ് പോയിന്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രൂഫ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്, പിന്നെ ടൈപ്പ് ബ്രേക്കേഴ്സ്, ടൈപ്പ് ബ്രേക്കേഴ്സിനുള്ള ക്ലബുകൾ, അങ്ങനെയുള്ള കുറേ സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. നമ്മൾ ഓൺലൈൻ അപേക്ഷിക്കുമ്പോൾ എന്തൊക്കെ അവകാശപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ നമ്മൾ അഡ്മിഷൻ ടൈമിൽ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ ഏജ് റിലാക്സേഷന് വേണ്ടിയിട്ട് നോക്കുന്ന ആൾക്കാർ, അത് അവർ പ്രോസ്പെക്ടസിൽ പറയണ പോലെ ഉള്ള ഉത്തരവുകൾ ഹാജരാക്കണം. SSLC പരീക്ഷയിൽ പാസ്സായവർക്ക് ഏജ് റിലാക്സേഷൻ്റെ പ്രശ്നമൊന്നുമില്ല, അവർക്കതിനെ കുറഞ്ഞ പ്രായപരിധി ഒന്നും ഇല്ല എന്നുള്ള കാര്യം ഓർക്കുക. മറ്റ് ബോർഡുകൾ, അതായത് CBSE, IC അങ്ങനെയുള്ള അതിലേക്ക് ജയിച്ചവർക്ക് ഏജ് റിലാക്സേഷനിൽ കുറഞ്ഞ പ്രായപരിധിയിലും ഉയർന്ന പരിധിയിലും 6 മാസം വരെ ഇളവ് അനുവദിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് അധികാരമുണ്ട്. അങ്ങനെയുള്ളവർ അവിടെ നിന്നുള്ള പ്രായപരിധി ഇളവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. പിന്നെ വിഭിന്നശേഷി വിഭാഗം, അതായത് ED വിഭാഗത്തിൽ പ്രവേശനം ലഭ്യമാക്കുന്ന വിദ്യാർത്ഥികൾ 40% കുറയാത്ത വൈകല്യമുണ്ടെന്ന് തെളിയിക്കുന്ന അംഗീകൃത മെഡിക്കൽ ബോർഡിന് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. സാമുദായിക സംവരണം പരിശോധിക്കുന്നതിന് SSLC ബുക്കിലെ സമുദായ വിവരങ്ങൾ മതിയാകും. എന്നാൽ SSLC ബുക്കിൽ നിന്ന് വ്യത്യസ്തമായ സാമുദായിക വിവരമാണ് നമ്മൾ അപേക്ഷയിൽ നൽകിയിട്ടതെങ്കിൽ നമ്മൾ ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. മനസ്സിലായില്ലേ? പിന്നെ SC ST OEC വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും റവന്യൂ വകുപ്പിൽ നിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റും ജാതി സർട്ടിഫിക്കറ്റും, അതാണ് ഈ വില്ലേജ് ഓഫീസറിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും. ബാക്കി എല്ലാവർക്കും SSLC ബുക്കിലാ ഇതിലാണ് പോകുന്നതെങ്കിൽ അത് തന്നെ കാണിച്ചാൽ മതിയാകും. പിന്നെ തമിഴ് കന്നഡ ഭാഷ ന്യൂനപക്ഷമാണെങ്കിൽ ആ വിവരം യോഗ്യതാ സർട്ടിഫിക്കറ്റ്, അതായത് SSLC സർട്ടിഫിക്കറ്റിൽ മാതൃഭാഷയുടെ കോളത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവണം. അല്ലെങ്കിൽ അങ്ങനെയുള്ള രജിസ്റ്റർ ചെയ്ത ഭാഷാ സംഘടനയുടെ സെക്രട്ടറി തരുന്ന സർട്ടിഫിക്കറ്റ് വേണം. ഇപ്പോൾ കോർപ്പറേഷൻ്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ പഞ്ചായത്തിലോ ആണ് നമ്മൾ അപേക്ഷിക്കുന്ന സ്കൂൾ എങ്കിൽ, നമ്മളും അവിടെ തന്നെയാണെങ്കിൽ നമുക്ക് ബോണസ് പോയിന്റ് ലഭിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള ഡീറ്റെയിൽസ് SSLC ബുക്കിൽ അതിലുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ റേഷൻ കാർഡ് അല്ലെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. NCC 75% അറ്റൻഡൻസിൻ്റെ ഉണ്ടെന്നുള്ള സർട്ടിഫിക്കറ്റ് വേണം. സ്കൗട്ടുകാർക്ക് പുരസ്കാരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ബോണസ് പോയിന്റ് ഉള്ളൂ. പിന്നെ ജവാൻ്റെ സർട്ടിഫിക്കറ്റ്, എക്സർവൈസ് സർട്ടിഫിക്കറ്റ്, പിന്നെ നീന്തലിൻ്റെ സർട്ടിഫിക്കറ്റ്, ജില്ലാ സ്പോർട്സ് കൗൺസിലിൽ നൽകുന്ന സർട്ടിഫിക്കറ്റ് വേണം. അല്ലാന്നാണെങ്കിൽ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ചിട്ടുള്ള മത്സരങ്ങളിൽ അച്ചീവ്മെൻ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, SPCയുടെ കൃത്യം സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ NTSC നാഷണൽ ടാലൻറ്റ് സെർച്ച് എക്സാമിൽ 10-ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് നമ്മൾ പങ്കെടുത്തിട്ടുള്ള സർട്ടിഫിക്കറ്റ്, പിന്നെ എന്ത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണെങ്കിലും കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണെങ്കിലും ബന്ധപ്പെട്ട അധികാരികൾ നൽകുന്ന സർട്ടിഫിക്കറ്റ്സ്, ലിറ്റിൽ കൈറ്റ്സിൻ്റെ ബോണസ് പോയിന്റ് ലഭിക്കുന്നതിന് കൈറ്റ് നൽകിയിട്ടുള്ള ഗ്രേഡ് സർട്ടിഫിക്കറ്റ് വളരെ കൃത്യമായിട്ട് ഹാജരാക്കണം. പിന്നെ ഇ ഡബ്ല്യു എസിന് കുറച്ച് പ്രത്യേക മാനദണ്ഡങ്ങളുണ്ട്. വില്ലേജ് ഓഫീസറിൽ നിന്ന് ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടണം. അപ്പം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വളരെ കൃത്യമായിട്ട് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് അതിനുള്ള സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ ഇ ഡബ്ല്യു എസിൻ്റെ സംവരണം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതിനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമുക്ക് ബോണസ് പോയിന്റ് ഒക്കെ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റും ആയതുകൊണ്ടിട്ട് എല്ലാ സർട്ടിഫിക്കറ്റിലും ഡീറ്റെയിൽസ് നമ്മൾ അപേക്ഷയിൽ കൊടുക്കണം. അപ്പോൾ എല്ലാ സർട്ടിഫിക്കറ്റുകൾക്കും സർട്ടിഫിക്കറ്റ് നമ്പറും ഡേറ്റും ഉണ്ടായിരിക്കണം നമുക്ക് ഉള്ള എല്ലാ സർട്ടിഫിക്കറ്റ്സിനും, ഇല്ലെങ്കിൽ നമുക്ക് അപേക്ഷിക്കുമ്പോൾ എൻ്റർ ചെയ്യാൻ പറ്റില്ല. അത് വളരെ ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്, അത് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. എല്ലാ സർട്ടിഫിക്കറ്റിലും ഡേറ്റും നമ്പറും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സർട്ടിഫിക്കറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ അതും പ്രത്യേകം നമ്മൾ എല്ലാ സർട്ടിഫിക്കറ്റ്സും റെഡിയാക്കി വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്.